ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കണ്ണൂർ സ്റ്റൈല് മംഗള ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ അത് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല റെഡിയാവും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് തന്നെ തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം ഓയിൽ തന്നെ ഇതിനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ തക്കാളി ഒന്ന് വഴന്ന് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലി ഇട്ട് കൊടുക്കാം. പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പുളിയുള്ള കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ ചിക്കനിൽ മസാല ഒക്കെ പരങ്ങി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയിലയും പൊതീനയിലയും ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ഏകദേശം റെഡിയായി. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഈ ഒരു സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ ദം ഇടുമ്പോഴാണ് ഇടുന്നത്. മല്ലിയിലയും പൊതീനയിലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ അപ്ലോഡെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഗീയും നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളച്ച് വന്നതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. റൈസും കൂടി ഇട്ടൊന്ന് തിളവന്നതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ദം ഇടാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച സെയിം പാത്രത്തിലേക്ക് ഈ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഭാഗം നെയ്ച്ചോറ് ഇതിലിട്ടെടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടറിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്തിട്ടും മല്ലിയിലയും പൊതീനയിലും ഒക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ബാക്കി വന്നിട്ടുള്ള റൈസ് ഇതിലിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ദം സാധാരണ കല്യാണത്തിനൊക്കെ ഈ ഒരു രീതിയിലാണ് ദം ഇടുന്നത്. താഴെയാണ് മസാല കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലയും യെല്ലോ ഫുഡ് കളറും അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കല്യാണ വീട്ടിലെ ബിരിയാണിക്കൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ആദ്യം റൈസ് ഞാനൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം പ്ലേറ്റിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കല്യാണത്തിനൊക്കെ വിളമ്പീറ്റ് കാണാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മംഗള ബിരിയാണിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.